മണിയടിച്ച് ആളെ കൂട്ടൊന്നും വേണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ആരെയും കാണാത്തതുകൊണ്ട് ദുർഗേച്ചി കോളിംഗ് ബെൽ അടിച്ചേക്കാന്ന് കരുതിയത്. ചിലർക്കൊന്നും ഇപ്പൊ കണ്ണു കാണില്ലല്ലോ. ഏതായാലും എനിക്കും പ്രിയക്കും കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല. തിമിരം വരാൻ പ്രായവും ആയില്ല. കുശലാന്വേഷണങ്ങൾക്കൊന്നും എനിക്ക് നേരമില്ല. അടെ, എന്താ വന്നത്? ഞങ്ങള് കുട്ടികൾക്ക് ഓണക്കോടികളുമായിട്ട് വന്നതാ ദുർഗേച്ചി. ഇവിടെ കുട്ടികളായിട്ട് നീന്തി നടക്കുന്ന ഇള്ളാ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. എത്ര മുതിർന്നാലും മക്കള് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ തന്നെയാ ദുർഗേച്ചി. ഓ, മാതാപിതാക്കൾ? നിങ്ങൾ മാതാപിതാക്കളാണോ? ആരുടെ മാതാപിതാക്കളാണെന്നൊന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ഞങ്ങൾ അവരുടെ മാതാപിതാക്കളാണെന്ന് വിശദീകരിച്ച് പറയണോ? ഞങ്ങളുടെ കുട്ടികൾക്ക് ഓണക്കോടി കൊടുക്കേണ്ട ഞങ്ങളുടെ ആവശ്യമാണ്, അവകാശമാണ്. എന്തവകാശം? മകനോടും മരുമകളോടും സ്നേഹം കാണിക്കാത്തവരോട് അത് പറഞ്ഞാ മനസ്സിലാവും തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. ഇവിടെ ഓണക്കോടി വിതരണവും ഭക്ഷ്യക്കിറ്റ് വിതരണമൊന്നും വേണ്ട. അതൊക്കെ വല്ല അനാഥാലയത്തിലും കൊണ്ട് കൊടുക്ക്. അനാഥ മന്ദിരത്തിൽ കൊടുക്കാനല്ല ഞങ്ങൾ ഓണക്കോടി വാങ്ങിയത്, അത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനാ. അത് മാതാപിതാക്കളായ ഞങ്ങളുടെ അവകാശമാ. ആ അവകാശം നടപ്പാക്കലൊന്നും ഇവിടെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഓണക്കോടി കൊടുക്കുന്നത് നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ദുർഗേച്ചി, വഴക്കിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എനിക്കും തരം താഴ്ന്നവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. വീട്ടിൽ കയറി വന്ന ബന്ധുക്കളോട് ഇത്തരം സംസാര ശൈലി പ്രയോഗിക്കുന്നവർ എന്തായാലും വളരെ ഉയർന്ന നിലവാരമുള്ളവരല്ലോ. ചേട്ട, ദുർഗേച്ചി, തുളസിമോളുടെ ആദിമന്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണോ. ദുർഗേച്ചി, എതിരൊന്നും പറയരുത്. ഇത് ഞങ്ങളുടെ ആഗ്രഹം. ദേ, ഈ ഓണക്കോടി അവർക്കൊന്ന് കൊടുത്തിട്ട് ഞങ്ങൾ വേഗം പോയേക്കാം. ഇവിടെ ഈ വക ഓണത്തുണികളൊന്നും വേണ്ടെന്ന് മലയാളത്തിൽ തന്നെ അല്ലേ നിന്നോട് പറഞ്ഞത്? ദുർഗേച്ചി, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് കണ്ടോട്ടെ. സാധ്യമല്ല. ദുർഗേച്ചി, നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് വാതിലടയ്ക്കണം. ഞങ്ങൾ വരുമ്പോ ഈ വാതിൽ തുറന്നു തന്നെ കിടക്കായിരുന്നു. നമുക്ക് പോവാം പ്രിയേ. ഇവരോട് സംസാരിക്കുന്നവര് സ്വയം അപമാനിതരാവും. അത്രക്ക് സംസ്കാരമില്ലാതായി പോയിരിക്കുന്നു. വേണ്ട ദുർഗേച്ചി, നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും ഞങ്ങളുടെ നാവിന്ന് ഒരു മര്യാദ കേടുപോലും വരില്ല. അതിന് പൈതൃക ഗുണമെന്ന് പറയും. ചിലർക്ക് ഇല്ലാത്തതും അതാ. ഒരു രാത്രി കൊണ്ടൊന്ന് നേരം വിളിക്കില്ല ദുർഗേച്ചി. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനായി നിങ്ങൾ കാത്തിരുന്നോ? വാ പ്രിയേ. തുളസി, നിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവര് നമുക്ക് ഓണക്കോടികളായിട്ടാ വന്നത്. എന്റെ അമ്മയ്ക്ക് ഇതുപോലെ പിടിക്കുവോ? അപമാനിച്ചു വിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണമല്ലെന്ന് കരുതി മക്കൾക്ക് ഓണക്കോടിയായിട്ട് വന്ന അവര് കരഞ്ഞോണ്ടായിരിക്കും തിരിച്ചു പോയത്. വാ, അമ്മ അങ്ങനെ കാണിച്ചാ പറ്റില്ലല്ലോ. നമുക്ക് അവിടെ ചെന്ന് ഓണക്കോടി വാങ്ങിക്കാം. വേണ്ട, ഞാനില്ല. അതെന്താ? തുളസി, എല്ലാവർക്കും സന്തോഷമുള്ള ഓണാ. വെറുതെ അച്ഛനും അമ്മയും നീ കരയിപ്പിക്കരുത്. നീ വാ, നമുക്ക് അവിടെ ഇരുന്ന് പോയിട്ട് വരാം. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല ആദി. നിന്റെ ഈ പിടിഭാഷ അത്ര നല്ലതല്ല കേട്ടോ. നല്ലൊരു ഓണമായിട്ട് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് വാങ്ങിച്ച ഓണക്കോടി കൊടുക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. എന്ത് ചെയ്യാൻ പറ്റും പ്രിയേ? ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാതെ മറ്റൊരു മാർഗവുമില്ല.
ആ സ്ത്രീ ഇങ്ങനെ മർക്കട മുഷ്ടി പ്രയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓണമായി, എന്നിട്ടും നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. മോന്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം, ഈ ഓണദിവസം എന്റെ അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന്. അതല്ലേ ഞാൻ വേഗം വന്നത്. എനിക്കും തുളസിക്കുള്ള ഓണക്കോടികളുമായി അച്ഛനും അമ്മയും ദേവമംഗലത്ത് വന്നപ്പോ ദുർഗമ്മ നാണം കെടുത്തി വിട്ട കാര്യം ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടെ, അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മര്യാദയുടെ കാര്യത്തില് എന്റെ വളർത്തമ്മ വളരെ പിറകിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് പറയാനാ ഞാൻ വന്നത്. പപ്പടം, പഴം, പായസം, അവിയല്, തീയല്, തോരൻ, കാളൻ, ഊളൻ. അല്ല, ഈ ഊളൻ എന്ന് പറഞ്ഞ കുറുക്കനല്ലേ? അത് ഈ പറഞ്ഞപ്പോ അങ്ങ് രസത്തിൽ പറഞ്ഞു പോയത്. എല്ലാം കൂടി കൂട്ടി ഗംഭീരമായിട്ടുള്ളൊരു സദ്യ ഉണ്ടാക്കി വെക്കണം, കേട്ടല്ലോ. എന്റെയും തുളസിയുടെയും ഇത്തവണത്തെ ഓണം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഞങ്ങൾ ഓണസദ്യ കഴിക്കുന്നതേ ഇവിടുന്ന്. എന്റെ അമ്മയാണ് എന്റെ അച്ഛനാണ് സത്യം. എന്താ ഇത്? നിന്റെ സങ്കടങ്ങളൊക്കെ എനിക്കറിയാം, അപ്പോഴും നീ എന്നെ കുറിച്ച് ആലോചിക്കത്തെന്താ? നിനക്ക് ഞാനില്ലേ? നാടെങ്ങും ഓണം ആഘോഷിക്കാം, എല്ലാവർക്കും സന്തോഷം. ഇവിടെ നീ മാത്രം ഓരോന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. നിന്റെ മനസ്സുരുക്കുന്ന കണ്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ നോക്കൂ. നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഞാനില്ലടാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, നീ വന്നേ പറ്റൂ. ഞാൻ വരുന്നില്ലടാ. അത് പറ്റില്ല, ദേ നീ വേഗം റെഡിയായിക്കേ. നീ വാ തുളസി. കടകളൊക്കെ ഇപ്പൊ അടച്ചു കാണില്ലേ? ഓണക്കാലല്ലേ, കടകളൊന്നും അടച്ചു കാണില്ല. നീ വാ. അവര് പുറത്ത് കറങ്ങാൻ പോവുക ഓണം ആഘോഷിക്കാൻ. കൂട്ടത്തില് ഡ്രസ് പർച്ചേസിംഗും കാണും. ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വേഗം കേറ്. അയ്യോ, ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നു. ആ
ദുർഗാൻഡി എന്താ അതിരെ? ദുർഗാൻഡി, അവൾ ആദ്യമായിട്ട് എന്നെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്കോ? ഇപ്പോഴോ? എന്തിന്? അവൾ ഓണം അടിച്ചു പൊളിക്കാൻ പോവാത്രേ. കൂട്ടത്തിലെ ഡ്രസ് പർച്ചേസിംഗും കാണും. അവരെ വിടരുത് ദുർഗാൻഡി. എന്താമേ? നീ എവിടെ പോന്നു? ഞങ്ങളൊന്ന് പുറത്തേക്ക്. എന്നെ ആ റെസിഡൻസ് അസോസിയേഷൻ ഹാളിലേക്ക് കൊണ്ടാക്ക്. അവിടെ ഓണാഘോഷമാ, ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തിരികെ വന്നിട്ട് കൊണ്ടാക്കിയാ പോരെ? അതുപോരാ, അവിടെ പ്രോഗ്രാം തീരും. അമ്മ, അത് നിനക്ക് ഇതാണോ ആവശ്യം, അതോ എന്റെ കാര്യമോ? നീ എന്തിനാ അവളെ നോക്കുന്നത്? വണ്ടി എടുക്കടാ. തുളസി, നീ ഇവിടേക്ക്, ഞാൻ പോരാ. വണ്ടി എടുക്കടാ. നിന്നാൽ ഉടനെ വേര് പിടിക്കാൻ ഞാൻ നിന്നെ പോലെ കാട്ടുവാഴയൊന്നും അല്ല. കടലാസ് തിന്നുന്ന കഴുത. എടി, നിന്നെ ഇവിടെ നിർത്തിയിട്ട് ആദ്യമായിട്ട് മനപ്പൂർവ്വം മുങ്ങിയതാ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഭയങ്കര അറിവുള്ളവളാണല്ലോ. പക്ഷെ നിന്റെ ഈ വിട്ടി തല വെയിലത്ത് കാണിക്കല്ലേ, ഉരുകി പോവും. ഉരുകാൻ പോകുന്നത് നീയാ ജീവിതം മുഴുവൻ. ഓ, പ്രവചനം നടത്താനും അറിയോ? നിനക്ക് എന്തൊക്കെ അറിയാം? പരദൂഷണം, കുശുമ്പ്, അസൂയ തുടങ്ങിയ മഹത്തായ കലകൾ മാത്രമല്ല ഇപ്പൊ പ്രവചനവും. മതിയടി കളിയാക്കിയത്. ഞാൻ പ്രവചിച്ചതേ സത്യം. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടകാലം ആരംഭിക്കാൻ പോവാ. നല്ല കാലവും കഷ്ടകാലവും ഒക്കെ നിശ്ചയിക്കാൻ നീ സാക്ഷാൽ ദൈവമൊന്നും അല്ലല്ലോ. അതോ മുട്ടിന് മുട്ടിന് ഇപ്പൊ ആൾ ദൈവങ്ങളുണ്ട്, അതുപോലെ വല്ല ആൾ ദൈവമാണോ? കഴിഞ്ഞതൊന്നും അല്ലടി. ഇനി ഞാൻ നിന്റെ നേരെ അയക്കാൻ പോകുന്ന മിസൈലാണ് മിസൈല്. നീ അങ്ങനെ മനപ്പായസം ഉണ്ടോ? ഓണക്കാലം അല്ലേ, പാൽപ്പായസത്തിന്റെയും ശർക്കര പായസത്തിന്റെയും കൂടെ ഒരു പായസം കൂടി ഇരിക്കട്ടെ. മനപ്പായസം ഒന്ന് പോടി, ഒന്ന് ചെലക്കാതെ. ഈ വക പാഴുകളൊക്കെ എങ്ങനെ സമയം മിനക്കെടുത്താൻ വന്നോളൂ. അതെ, ആദ്യമായിട്ട് മരുന്ന് നീ പ്രതീക്ഷിക്കണ്ട. കൊണ്ടുപോയിരിക്കുന്നതേ ദുർഗാൻഡിയ. ഈ വന്നത് ആദ്യമായിട്ടെന്റെ പ്രേതാണോ? എന്താ തുളസി, ഇവൾക്ക് ശർക്കര വരട്ടിയത് ഉപ്പേരിയൊക്കെ നിറയെ കൊടുത്തോ? ഞാൻ കൊടുത്തതല്ല, അവള് കൈ നീട്ടി വാങ്ങിയതാ. അവള് പറയാ എനിക്കിട്ട് മിസൈൽ അയക്കൂ. എന്തായാലും കൊള്ളാം. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി അമ്മയും അപ്പച്ചയും കൂടി ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരു ഒന്നൊന്നര കോമാളി വേഷം. നീ വേഗം വണ്ടി കയറി. നീ ഒന്ന് സമാധാനായിട്ട് നിക്ക് തുളസി, ഇത് എന്റെ ഫ്രണ്ടിന്റെ ടെക്സ്റ്റൈൽസ്. ആദി, പറയടാ എന്തേ രാത്രിയില്? എടാ, ഞാൻ നിന്റെ ടെക്സ്റ്റൈൽസിന്റെ അടുത്ത് നിന്നാ വിളിക്കുന്നത്. എന്താടാ കാര്യം? എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സുകൾ വേണം ഓണക്കോടി കൊടുക്കാനാ. അല്പം താമസിച്ചു.
സമയം എത്രയാണ് നിന്റെ വിചാരം? കട ക്ലോസ് ചെയ്തല്ലോ. എടാ, എനിക്കൊന്ന് അത്യാവശ്യമായിരുന്നു. എടാ, നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ വന്നല്ലേ, കടയുടെ താക്കോൽ ഞാൻ തരാം. അതുകൊണ്ട് എന്ത് പ്രയോജനം? എടാ, നീ കട തുറന്ന് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുത്തു പൊക്കോ. ഈ ഓണരാത്രിയിൽ എനിക്കൊന്നും വരാൻ പറ്റില്ല. വന്നാ താക്കോൽ തരാം. ശരി, നീ താക്കോൽ തന്നാ മതി, ഞാൻ എന്റെ വീട്ടിൽ വരാം. ഓക്കെ, ശരി. എങ്ങോട്ട് കേറ്? തരണേ. ആ, എടുത്തോ. എന്താ കാഴ്ച കണ്ട് നിൽക്കുകയാണ്? ആദ്യമായിട്ട് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പോവോ? രാത്രി ഇത്ര നേരമായില്ലേ സുലുവാൻഡി, ഇനി എവിടെ കിട്ടാനാ ഡ്രസ്? ഒരിടത്ത് നിന്നും അവർക്ക് വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കല്ലേ? പിന്നല്ലാതെ. അങ്ങനെ അവളുടെ ഓണം ദുർഗേച്ചി ഒരുക്കിയ ഒരു കെണിയിൽ ഒലിച്ചങ്ങ് പോയി. ഈ രാത്രി തെരുവിലൂടെ വെറുതെ ബൈക്ക് ഓടിച്ച് നടക്കാം, അല്ലാതെ ഒരു കാര്യമില്ല. അവരുടെ ഓണം എങ്ങനെ കലക്കണമെന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കുന്നു. ഏതായാലും തക്ക സമയത്ത് ദുർഗാണ്ടിക്ക് ഒന്നാം തരം ഒരു ഐഡിയ കിട്ടി. ആ ഐഡിയ വിജയിക്കുകയും ചെയ്തു. അല്ല, ഓണക്കോടി കിട്ടാതെ വരുമ്പോ ആ ദേഷ്യം അവർ നമ്മളോട് തീർക്കും സുലാൻഡി. പിന്നെ ദേഷ്യം തീർക്കാനേ അവൾ ഇങ്ങോട്ട് വരട്ടെ. അഹങ്കാരി, അവളൊന്നും ഇനി നമ്മളോട് ഒരു വഴക്കിനും വരില്ല. ആതിരേ, അവളെല്ലാം കൊണ്ടും തളർന്നു പോയില്ലേ? ആ, ശരി ശരി. ഇല്ല, ഞാൻ വന്നോളാം. ഓക്കെ, ശരി ശരി. എന്തായാലും ശ്യാമ താക്കോൽ എന്നത് ഭാഗ്യായി. ഇനിയിപ്പോ താക്കോല് തിരിച്ചുകൊണ്ട് കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ, അവന് രാവിലെ ഒന്ന് കട തുറക്കാനുള്ളതല്ലേ. സൂപ്പർ ആണോ? നീ ഒരു കാര്യം ചെയ്യ്, ട്രയൽ റൂമിൽ കയറി ഡ്രസ് ഒന്ന് ഇട്ടു നോക്ക്. നിന്റേതും കൂടി സെലക്ട് ചെയ്തിട്ട് പോവാൻസിന്റേത് നോക്കാം. ഹലോ,
പോലീസ് സ്റ്റേഷൻ. ഇതെങ്ങനെയുണ്ടടാ ഈ താര്? ഗ്രീക്ക് സുന്ദരിയോ? ഒന്ന് പോടാ കളിയാക്കാതെ. എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. നമുക്കേ ഒരു സെൽഫി എടുത്തല്ലോ. അതെ, നമുക്ക് ഈ ഓണം തകർക്കണം. ഓക്കെ, പാതിരാവുമ്പോ നമുക്ക് മയിലാടും പാറക്കുന്നിന്റെ മുകളിൽ കയറാം. എന്നിട്ട് ഓണനിലാവിൽ ഒരു നീരാട്ട് അല്ലേ? ഇനി ഞാനൊരു സെൽഫി എടുക്കാം.